ഗായ്സ് എല്ലാവർക്കും അവസരം വേണ്ടി ഒരു പുത്തൻ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻട്രോയ്ക്കോ എല്ലാ മിസ്റ്റേക്കോ അതോ വൈറ്റ് മാർക്കോ എല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഉണ്ടാവും എന്നാണ് കരുതിയത്, പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇല്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, അതുകൊണ്ടാണ് മുൻകൂട്ടി ഒന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരി ഉണ്ടാക്കലാണ്. വലിയ തിരിയൊന്നുമില്ല, 2 ഇഞ്ച് പൈപ്പിലാണെങ്കിൽ അധികം പൊക്കമൊന്നുമില്ലാതെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കാമെന്ന് ട്രൈ ചെയ്യുവാണ്. ഇത് ഫ്ലോപ്പ് ആയാൽ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറേ പണിപ്പെടേണ്ടി വരും ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്, പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തീറ്റി, ഇവിടെ സൈസ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം തിരി കയറ്റി ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ അടയ്ക്കേണ്ടത് കറക്റ്റ് തിരിയുടെ ആ ഷേപ്പ് പോലെ പറ്റും. ഓക്കെ, ഇനി നമ്മളാണെങ്കിൽ തീ തിരി ഇവിടെ അങ്ങ് ഒട്ടിക്കണം, അതാ ചെയ്യുന്നത്. അപ്പം നമ്മൾ പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്, പൈപ്പിൻ്റെ തിരി ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഇനി അതവിടെ വെച്ചിട്ടുണ്ട്, ഇനി അത് കുറച്ച് നേരം ഉണങ്ങണം. നമ്മളിത് അകത്തേക്ക് വേണ്ട, ചുമ്മാ ഒന്ന് കയറ്റിയാൽ മതി, കറക്റ്റ് ഫിറ്റ് ആയിട്ടിരുന്നോളൂ. ഇനി ഇതാണ്, ഇത് നമ്മളിങ്ങനെ കയറ്റേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ കയറ്റത്തില്ല, നമുക്കാണെങ്കിൽ ഇത് കയറ്റിയാൽ ഇത്ര ഒരു ഗ്യാപ്പേ വരത്തുള്ളൂ വെള്ളം ഒഴിക്കാൻ, അല്ല തിരിയുടെ ഇത് ഉരുക്കിയത് ഒഴിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ മറ്റേ നമ്മൾ തിരി നിറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വയ്ക്കുന്നത്. ഇനി നമ്മളിത് നേരെ കുഴിച്ച് വയ്ക്കണം, എന്നാലേ ഒന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ പൊക്കത്തൊരു നനഞ്ഞ തുണി വെച്ച് മൂടുവാണ്. കാരണം തിരി ഉരുക്കിയ തിരി എന്ന് പറഞ്ഞാൽ അന്യായ ചൂടായിരിക്കും, ആ ചൂട് കൊണ്ട് ഉരുകാതിരിക്കാൻ. അപ്പം നമ്മൾ ആദ്യത്തെ ഉരുക്കിയ തിരി അങ്ങ് ഒഴിക്കുകയാണ്, ഫസ്റ്റത്തെ തിരിയാണ്. അപ്പം നമ്മൾ കുറേ ഒഴിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ അവസാനത്തെ. ഇത് ഒഴിക്കുമ്പോഴത്തേനും ഈ സാധനം നിറയുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതങ്ങ് ഒഴിക്കുവാണ് ഫുള്ളും. താഴുന്നുണ്ട്. നമ്മളൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട ഇത്തങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊട്ടിച്ച് കുറച്ച് മണലും അതിൻ്റെ മൂട്ടി ഇട്ടിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് മെഴുകൊഴിച്ചിട്ട് ഒരു സ്റ്റാൻഡ് പോലെ എടുക്കാൻ പറ്റും. സിതി നമ്മൾ ഒഴിച്ചതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ അത് ഉരുകാതിരിക്കാം, നമ്മൾ വെച്ച തുണി അങ്ങ് പടച്ചെടുക്കുകയാണ്. കുറേ മെഴുകുരുക്കി അത് വീണതുകൊണ്ട് ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും നമുക്കാണെങ്കിൽ ആ തുണി പടച്ച് കളയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ തിരി വയ്ക്കാനുള്ള സ്റ്റാൻഡ് വളരെ വിജയകരമായി ഫ്ലോപ്പായ കാര്യം അറിയിച്ചുകൊള്ളുന്നു. അപ്പം ഇതൊക്കെ ഓരോരോ പീസായി നമ്മൾ ഒട്ടിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ഉരുകിപ്പോയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഷേപ്പ് വരത്തില്ല. അങ്ങനെ ഇതങ്ങ് ഫ്ലോപ്പായി. ഇനി നമുക്ക് തിരി ഒന്ന് കട്ട് ചെയ്ത് നോക്കണം, ഏതവസ്ഥയാണെന്നറിയത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ തിരി വേണ്ട, നമ്മൾ കട്ട് ചെയ്ത് തിരിയെല്ലാം അതായത് അതിൻ്റെ പൈപ്പെല്ലാം മാറ്റിയതാണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഒരു മണ്ണി വെച്ചേക്കുവാണ്. അപ്പം ഇത് ഒരു 4 അടി നീളം ഉണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് കത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ സാധനം പൊട്ടിപ്പോയെന്ന്. പിന്നെ നമ്മൾ ഉരുക്കി ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം ക്ലിയറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കത്തുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ സാധനം കത്തുന്നുണ്ട്, വിഷയമില്ല. ഇവിടെ പുറത്ത് മഴ ആയതുകൊണ്ടാണ് നമ്മൾ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ ഗായ്സ് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഈ മെഴുകുതിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം വീഡിയോ എൻഡ് ചെയ്യുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ മെഴുകുതിരി ഉണ്ടാക്കും എന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ഇതുണ്ടാക്കണ്ട എന്ന് പറഞ്ഞത് അമ്മയാണ്. കാരണം നമ്മൾ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത സമയത്ത് അറിയാം, നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത സമയത്ത് അറിയാം അവിടെ ഫുള്ള് ചെടികളാണ്, അതുകൊണ്ടാണെങ്കിൽ പുകയൊക്കെ അടിച്ച് അത് വാടിപ്പും കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരുന്നു. താഴെ വെച്ച് ചെയ്യുവാണെങ്കിൽ താഴെ വെച്ച് ചെയ്യാൻ പറഞ്ഞു, അതൊന്നും ഞാൻ കേട്ടില്ല, ഞാൻ നേരെ പൊക്കത്ത് വെച്ച് ചെയ്തു. പിന്നെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ 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 ചെയ്തതെന്ന് പറഞ്ഞാൽ അമ്മയാണ്. ഞാൻ അധികം ഒന്നും ചെയ്തില്ല, ഞാൻ ഉരുകിയ മെഴുക് മാത്രമേ ആ പൈപ്പിൻ്റെ അകത്ത് എടുത്തുള്ളൂ ഒഴിച്ചുള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, ആദ്യം ഒന്ന് എതിർത്തെങ്കിലും പിന്നെ പക്കാ സപ്പോർട്ടായിരുന്നു. ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു, അന്യായമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു, എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്ത് ആ തീ വരെ കത്തിച്ചത് അമ്മയാണ്. നല്ല കഷ്ടപ്പെട്ടാണ് കത്തിച്ച്, അത് മഴ പെയ്തു കടന്നുകൊണ്ട് കുറച്ച് ഈർപ്പും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊരു 15 അരമണിക്കൂർ എന്നായാലും എടുത്തൊന്ന് ഒന്ന് തീ ഒന്ന് പിടിച്ചു കിട്ടാം. പിന്നെ ആ പുകയിൽ കിടന്ന് അത് ഉരുക്കി ഭയങ്കര മെനക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ നന്നായിട്ട് ചെയ്ത്, എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല, അമ്മ അത്രയും ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പം ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ ഉടമ്പടെ നോട്ടിഫിക്കേഷൻ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.